ക്രിസ്മസിൻ്റെ പേരിൽ പൊതു കച്ചനാവ് ദൂർത്തടിക്കാൻ ഗവർണർ ശ്രമിക്കുന്നു രാജ്ഭവനിലും കൊച്ചിയിലും കോഴിക്കോടുമായി മൂന്ന് കേന്ദ്രങ്ങളിലായി ക്രിസ്മസ് പാർട്ടി നടത്തും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഈ ക്രിസ്മസ് വിരുന്നിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കില്ല ബുധനാഴ്ച രാജ്ഭവനിൽ നടക്കുന്ന വിരുന്നിനുള്ള ക്ഷണം നിരസിക്കാനാണ് സർക്കാർ തീരുമാനം വിരുന്നിൽ പ്രതിപക്ഷ നേതാവും പങ്കെടുക്കില്ല ഇന്നലെ രാവിലെ കാര്യോപദേശ സമിതി യോഗത്തിന് മുൻപ് കടകക്ഷി മന്ത്രിമാരുടെ പ്രത്യേക യോഗം മുഖ്യമന്ത്രി വിളിച്ചിരുന്നു ഈ യോഗത്തിലാണ് വിരുന്നിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന ധാരണയിലെത്തിയത് സർക്കാരുമായി ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ സഹകരിക്കേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനമെടുത്തത് നിയമസഭാ സമ്മേളനം പൂർത്തിയാക്കിയ ശേഷം ഡൽഹിക്ക് പോകുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിരുന്നിൽ പങ്കെടുക്കില്ല അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു സർവകലാശാല അടക്കമുള്ള വിഷയങ്ങളിൽ ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടലിലാണ് ഇതിനിടെയാണ് ഗവർണർ വിരുന്നിന് ക്ഷണിച്ചത് ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ മാറ്റുന്നതിനുള്ള ബിൽ നിയമസഭ ഇന്ന് പരിഗണിക്കാനിരിക്കുമ്പോഴാണ് ഗവർണറുടെ ഈ സ്നേഹവിരുന്നിനുള്ള ക്ഷണം വരുന്നത് സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടിയിൽ ഗവർണറെ ക്ഷണിച്ചിരുന്നില്ല തുടർന്ന് ആദിവാസികൾക്കൊപ്പമാണ് ഗവർണർ ഓണം ആഘോഷിച്ചത് സർക്കാരിൻ്റെ ഓണവാരാഘോഷത്തിൻ്റെ സമാപനത്തിന് തന്നെ ക്ഷണിച്ചില്ലെന്നും അന്വേഷിച്ചപ്പോൾ ഇത്തവണ ആഘോഷ പരിപാടി ഇല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെന്നും ഗവർണർ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചിരുന്നു ഏതായാലും ഗവർണറുടെ ഓണാഘോഷം അട്ടപ്പാടിയിൽ ആദിവാസികൾക്കൊപ്പമായിരുന്നു അതുകൊണ്ട് രാജ്ഭവന്റെ നേതൃത്വത്തിൽ ഇത്തവണ ക്രിസ്മസ് പൊടിപൊടിക്കാനാണ് തീരുമാനം രാജ്ഭവന്റെ സ്വന്തം പണമോ കേന്ദ്രത്തിന്റെ പണമോ അല്ലല്ലോ കേരളത്തിന്റെ പൊതു ഖജനാവിന്റെ പണമല്ലേ എത്ര വേണമെങ്കിലും ചെലവാക്കാമല്ലോ അതുകൊണ്ട് തീർത്ത് ചെലവാക്കാനും ക്രിസ്തുമസ് പൊടിപൊടിക്കാനുമാണ് ഗവർണറുടെ നീക്കം തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടും മേഖല തിരിച്ച് ആളുകളെ പങ്കെടുപ്പിച്ചാണ് ക്രിസ്മസ് പാർട്ടി നടത്തുന്നത് പതിനാലാം തീയതി വൈകിട്ട് നാലു മണിക്കാണ് രാജ്ഭവനിലെ ആദ്യ പരിപാടി രാജ്ഭവൻ മുറ്റത്ത് പന്ത്രെട്ട് നൂറ്റി അൻപത് അതിഥികളെ സ്വീകരിക്കും പതിനാറാം തീയതിക്ക് ശേഷം കൊച്ചിയിലും കോഴിക്കോട്ടും ആഘോഷം സംഘടിപ്പിക്കും രാജ്ഭവനിലെ ആഘോഷത്തിൽ മുഖ്യമന്ത്രി മന്ത്രിമാർ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് എം പിമാർ എം എൽ എമാർ വിവിധ മതപുരോഹിതന്മാർ പ്രമുഖ വ്യക്തികൾ എന്നിവരെ ക്ഷണിച്ചിട്ടുണ്ട് അതിഥികൾക്ക് സമൃദ്ധമായ ഭക്ഷണവും സംഗീത പരിപാടികളും ഒരുക്കും കേന്ദ്രമന്ത്രിമാരും മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരടക്കം പങ്കെടുത്തേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന എല്ലാ സഭാ മേലധ്യക്ഷന്മാരെയും രാജ്ഭവനിലേക്ക് ക്ഷണിക്കുമെന്നും അറിയുന്നു ആദ്യമായാണ് ഒരു ഗവർണർ സംസ്ഥാനത്ത് മൂന്നിടത്തായി ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുന്നത് ആരോടോ ഉള്ള വാശി തീർക്കുന്നത് പോലെയാണ് ഈ ആഘോഷത്തിൻ്റെ പേരിൽ ഈ ദൂർത്ത് നടത്തുന്നത് എത്ര ചിലവാക്കിയാലും പണം സർക്കാർ കൊടുക്കുമല്ലോ കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഗവർണറുടെ ഈ വാശി ഇതെല്ലാം സഹിക്കേണ്ടത് ഇവിടുത്തെ പാവും ജനങ്ങളും പൊതുഖജനാവാണ് പണം കൊടുക്കേണ്ടത് ഇങ്ങനെ പോയാൽ ജനങ്ങൾ ഗവർണർക്കെതിരെ തിരിയുന്ന കാലം അതിവിദൂരമല്ല